മുകേഷ് ഇടവേള ബാബു അടക്കമുള്ളവർക്കെതിരെ മൊഴി നൽകിയ നടിയുടെ രഹസ്യമൊഴി എടുക്കും. രഹസ്യമൊഴി നൽകണമെന്ന് അന്വേഷണ സംഘം പരാതിക്കാരിയെ അറിയിച്ചിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എടുക്കുന്ന കേസുകളിൽ ഒരൊറ്റ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ജോഷി കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോഷി, ഇതിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരത്താണ് FIR ഉള്ളത്, ബാക്കിയുള്ളവർക്കെതിരെ കൊച്ചിയിലും. അപ്പോൾ ഈ 164 രേഖപ്പെടുത്തുമ്പോൾ എന്താണ് സംബന്ധിച്ചുള്ള മറ്റ് നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ജോഷി? എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? 164 എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാളുടെ സ്വസമ്മതപ്രകാരം, അതായത് മറ്റ് സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ കോടതി മുമ്പാകെ, മജിസ്ട്രേറ്റ് മുമ്പാകെ അടച്ചിട്ട മുറിയിൽ ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സായി നൽകുന്ന മൊഴിയാണ്. ആ മൊഴിക്ക് വലിയ പ്രസക്തിയാണ് പിന്നീട് വിചാരണഘട്ടത്തിലുള്ളത്. താൻ യാതൊരുവിധ സമ്മർദ്ദവും പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ആരുടെ ഭാഗത്തുനിന്നും താൻ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ സത്യസന്ധമായി കോടതി മുമ്പാകെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലൂടെ പറയുന്നു എന്നുള്ളതാണ് ഈ 164 സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഇതെടുക്കുക, ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നീട് വിചാരണഘട്ടങ്ങളിൽ ആരെങ്കിലും മൊഴി മാറ്റിയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഒരുപക്ഷെ പ്രോസിക്യൂഷനെ ബാധിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ, അതായത് സാധാരണഗതിയിൽ ചിലപ്പോൾ ചിലരൊക്കെ പറയും അന്ന് പോലീസ് എഴുതിയത് താങ്കൾ അറിഞ്ഞില്ല, താൻ പറയാത്ത കാര്യങ്ങളാണ് പോലീസ് എഴുതിയത് എന്ന് വേണമെങ്കിൽ വിചാരണഘട്ടത്തിൽ പറയാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ച പതിവുണ്ട്. അത്തരത്തിലൊരു സാധ്യത, അത്തരത്തിലൊരു ലൂപ്പ് ഹോൾ അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ബലാത്സംഗ കേസുകളിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇവർക്കൊക്കെ എതിരെ പരാതി നൽകിയ കേസെടുത്ത നടപടിയിലെ പരാതിക്കാരിയായ യുവതിയോട്, നടിയോട് 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് നടപടിക്രമം എന്ന് പറയുന്നത് ഇനി സാധാരണഗതിയിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്ത ശേഷം അവിടുന്നാണ് ഏത് മജിസ്ട്രേറ്റാണ് ഇക്കാര്യത്തിൽ മൊഴി എടുക്കേണ്ടതെന്നുള്ളൊരു തീരുമാനം വരിക. തുടർന്ന് ആ മജിസ്ട്രേറ്റിൻ്റെ കൂടി സമ്മതപ്രകാരമായിരിക്കും അല്ലെങ്കിൽ സമയപ്രകാരമായിരിക്കും ഈ 164 സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്ന നടപടികളിലേക്ക് പോവുക. ഇന്ന് തന്നെ അതിൻ്റെ പ്രൊസീജിയർ ഒരുപക്ഷെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റോ ആയി 164 സ്റ്റേറ്റ്മെൻ്റ് എടുത്തുകൊണ്ട് അതിൻ്റെ പകർപ്പുകൂടി കിട്ടിയ ശേഷം മുന്നോട്ട് പോകാനുള്ള നടപടികളാവും ഈ അന്വേഷണ സംഘം സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രജനി.